ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പ്രിയങ്ക. ഇന്നത്തെ നമ്മുടെ വീഡിയോ സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ സാലഡൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ ബ്രോക്കോളി കൊണ്ടുള്ള ഒരു വിഭവത്തിൻ്റെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ബ്രോക്കോളി നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നല്ല പച്ച കളറിലുള്ളത്, നല്ല ഫ്രഷായിട്ടുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഞാനിതുമേന്ന് 6 പൂവാണ് അടർത്തി എടുക്കുന്നത്. ഈ പൂവിൻ്റെ തണ്ട് സ്റ്റെം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതും കൂടി വേവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് അതും കഴിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി തണ്ടൊക്കെ മാറ്റിയതിന് ശേഷം ഈ പൂവ് നന്നായിട്ട് കഴുകണം. വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ വെള്ളം തിളപ്പിക്കാം. അതായത് ഈ പൂവൊക്കെ മുങ്ങി നിൽക്കണ അത്രയ്ക്കും വെള്ളം വെട്ടിത്തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമ്മുടെ പൂവിട്ട് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ്, മാക്സിമം 3 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഹീറ്റിലോ അല്ലെങ്കിൽ ഹൈ ഹീറ്റിലോ ഇത് കുക്ക് ചെയ്യുക. 2 മിനിറ്റ് കഴിയുമ്പോൾ വേഗം തന്നെ ഈ വെള്ളത്തിൽ നിന്ന്, ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് നമ്മുടെ പൂവ് വേഗം എടുത്ത് മാറ്റാം. നമ്മൾ ഇനി പിന്നെ കൂടുതലായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് പാടില്ല. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും വേഗം മാറ്റാം. അത് വെള്ളം മാറാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കുക. ഇനിയൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് നമ്മുടെ ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഒന്ന് ചൂടാകുമ്പോൾ ഈ എണ്ണയിലോട്ട് 1 വെളുത്തുള്ളി, അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇടാം. ഒരു വലിയ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഗോൾഡൻ കളറാകുമ്പോൾ ഇതിലോട്ട് നമ്മുടെ ബ്രോക്കോളി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ആ വെള്ളമൊക്കെ ഒന്ന്, 3-4 മിനിറ്റ് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് മീഡിയം ഹീറ്റിലാട്ടാ ഇത് കുക്ക് ചെയ്യുന്നത്. മീഡിയം ഹീറ്റിൽ ഇത് കുക്ക് ചെയ്യാം. ഇനി ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് അത് ചേർക്കാം. കുരുമുളകിൻ്റെ രുചി കുറേ ആളുകൾക്കൊന്നും ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ നമ്മുടെ ഉണക്കമുളക് അതിൻ്റെ ഉള്ളിലത്തെ തരി കളഞ്ഞിട്ട് അതിൻ്റെ ഉണക്കമുളകിൻ്റെ തൊലി അത് ക്രഷ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ബ്രോക്കോളി അവൈലബിൾ ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ എന്തായാലും വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ബൈ.